കോട്ടുവള്ളിയിൽ സ്ഥിതി മെച്ചപ്പെടുത്തിയ എൽഡിഎഫ് വ്യക്തമായ ഭൂരിപക്ഷം നേടി പതിനൊന്നുപേരുടെ അംഗബലമുണ്ടായിട്ടും കഴിഞ്ഞ തവണ പ്രസിഡന്റ് സ്ഥാനം എസ്സി വനിത സംവരണമായതിനാലും യു ഡി എഫിന് എസ്സി വനിത ഇല്ലാതിരുന്നതിനാലും എൽഡിഎഫ് ഭരിച്ച പഞ്ചായത്താണ് കോട്ടുവള്ളി കഴിഞ്ഞ ഭരണസമിതിയിൽ അഞ്ച് സീറ്റു മാത്രമുണ്ടായിരുന്ന കോൺഗ്രസ് എട്ട് സീറ്റുകൾ നേടി യു ഡി എഫ് ഭരണത്തിലെത്തി കഴിഞ്ഞ തവണ ഒമ്പത് സീറ്റ് നേടി ഭരണത്തിലിരുന്ന എൽഡിഎഫ് കേവലം ആറ് സീറ്റിൽ മാത്രം ഒതുങ്ങി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരുന്ന മണ്ഡലം പ്രസിഡന്റ് കെ എസ് ബിനോയാണ് പരാജയപ്പെട്ടത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരുന്ന മണ്ഡലം പ്രസിഡന്റ് കെഎസ് ബിനോയ് പരാജയപ്പെട്ടത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി മറ്റൊരു നേതാവായ കോട്ടുവളി ഒന്നാം വാർഡിൽ മത്സരിച്ച റെജി പരാജയപ്പെട്ടതാണ് കോണ്ഗ്രസിനേറ്റ മറ്റൊരു തിരിച്ചടി ഇവിടെ നവാഗതനും മാധ്യമപ്രവർത്തകനുമായ എ കെ രാജേഷാണ് വിജയം വരിച്ചത് ഏഴിക്കരയിൽ യു ഡി എഫ് എൽഡിഎഫിൽ നിന്നും ഭരണം തിരികെ പിടിച്ചു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ തോൽവി കോൺഗ്രസിന് തിരിച്ചടിയായി കഴിഞ്ഞ ഭരണസമിതിയിൽ അഞ്ച് സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസ് എട്ട് സീറ്റുകൾ നേടി യുഡിഎഫ് ഭരണത്തിലെത്തി കഴിഞ്ഞ തവണ ഒമ്പത് സീറ്റ് നേടി ഭരണത്തിലിരുന്ന എൽഡിഎഫ് കേവലം ആറ് സീറ്റിൽ മാത്രം ഒതുങ്ങി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരുന്ന മണ്ഡലം പ്രസിഡന്റ് കെ ബിനോയ് പരാജയപ്പെട്ടത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി പള്ളിപ്പുറം പഞ്ചായത്തിൽ എൽഡിഎഫിന് വൻപിച്ച ഭൂരിപക്ഷം ഇരുപത്തിമൂന്ന് സീറ്റുകളുള്ള പഞ്ചായത്തില് എൽഡിഎഫിന് പതിനഞ്ച് സീറ്റും യുഡിഎഫിന് ഏഴ് സീറ്റും ബിജെപിക്ക് ഒരു സീറ്റും ലഭിച്ചു ചേന്ദമംഗലം പഞ്ചായത്തിലും എൽഡിഎഫിന് വിജയം എൽഡിഎഫിന് പന്ത്രണ്ട് സീറ്റും യുഡിഎഫിന് അഞ്ച് സീറ്റും ഇടതുവിമതയ്ക്ക് ഒരു സീറ്റുമാണ് ലഭിച്ചത്